മുക്കുറ്റി. നമ്മുടെ നാട്ടിൽ ധാരാളം കാണുന്ന ഒരിനം ഔഷധ സസ്യമാണ് മുക്കുറ്റി. എങ്കിലും അതിന്റെ യഥാർത്ഥ ഗുണങ്ങളെക്കുറിച്ച് നമുക്കിന്നും അറിവില്ല. ഇത് ഓക്സലിഡേസി കുടുംബത്തിലെ ബയോഫൈറ്റം ജനുസിൽപ്പെട്ട ഒരിനം ചെടിയാണ്. ഇവ ധാരാളമായി കാണുന്നത് നേപ്പാളിലും ഉഷ്ണമേഖലാ ഇന്ത്യയിലും മറ്റ് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലുമാണ്. ഗ്രാവിറ്റി പ്രൊഡക്ഷൻസിൻ്റെ മുക്കൂറ്റിയെക്കുറിച്ചുള്ള പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മുക്കൂറ്റി ദശപുഷ്പങ്ങളിൽ ഒന്നാണ് ഇത്. മുക്കൂറ്റി എന്നും മുറുകൂടി എന്നും പറയും. മുറുകൂടി എന്ന നിലയ്ക്ക് സാധാരണ മുറുകുകൾ ഉണ്ടാകുമ്പോൾ തന്നെ ഇത് ഒരു ചുവടെടുത്ത് പറിച്ച് ആ മുറിവിൽ വെച്ച് കെട്ടിയാൽ വളരെ പെട്ടെന്ന് മുറിവ് കരിയും. ഏറ്റവും നല്ല മുറിവിന് പറ്റിയ ഏറ്റവും നല്ല ഔഷധങ്ങളിൽ ഒന്നാണ്. കൂടാതെ ആയുർവേദവും നാട്ടുവൈദ്യത്തിലും മുക്കൂറ്റിക്ക് വളരെ പ്രാധാന്യമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കളനാശിനി ഉപയോഗിക്കുന്നതുകൊണ്ട് മറ്റ് പല ഔഷധ സസ്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന പോലെ തന്നെ മുക്കൂറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ നമുക്ക് തിരിച്ചറിയാനോ സംരക്ഷിക്കാനോ കഴിയുന്നില്ല എന്നുള്ള വലിയ കുറവുണ്ട്. വലിയ വില കൂടിയ പുഷ്പങ്ങൾ നമ്മൾ വീടുകളിൽ വിദേശത്തു നിന്നൊക്കെ വരുത്തി നമ്മൾ ഭംഗിക്ക് വേണ്ടി നട്ടുകയും വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുമ്പോൾ മുക്കൂറ്റിയോ മുക്കൂറ്റിയെ പോലെയുള്ള നമ്മുടെ സ്വന്തം നാട്ടിലെ സ്വന്തം ചെടികളെ പൂന്തോട്ടത്തിൽ അലങ്കാര ചെടിയായി കൂടി വളർത്താൻ കഴിയുമെന്ന് എൻ്റെ ഈ മുറ്റത്ത് ഞാൻ വളർത്തിയതിൽ നിന്നും എനിക്കും സ്വയം ബോധ്യം വന്നിട്ടുണ്ട്. മറ്റുള്ളവർക്കും ബോധ്യം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആർക്കും ഒരു നഷ്ടവുമില്ലാതെ നമ്മുടെ സ്വന്തം വീടുകളിൽ മുറ്റവും പരിസരവും പൂർണ്ണമായി ടൈല് ഇടാതെ ടൈലിൻ്റെ ഇടയിൽ കുറേ ഭാഗങ്ങളിൽ മുക്കൂറ്റി പോലെയുള്ള ഔഷധ സസ്യങ്ങളും മനോഹരമായിട്ടുള്ള പുഷ്പം വിരിയുന്ന എക്കാലത്തും പുഷ്പം വിരിയുന്ന ഈ ചെടികളും നട്ടുവളർത്തുന്നതിന് വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണമെന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. മഞ്ഞപ്പൂവോടുകൂടിയ മുക്കുറ്റിയുടെ ഗുണഗണങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. ദശപുഷ്പങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരിനം ഔഷധ സസ്യമാണ് മുക്കുറ്റി. നിലത്തെങ്ങ്, തീണ്ടാഞ്ഞാഴി, ജലപുഷ്പം എന്നിങ്ങനെ പല പേരുകളിൽ മുക്കുറ്റി അറിയപ്പെടുന്നു. ഉത്തേജന ഗുണമുള്ള ഒരു ഔഷധ സസ്യം കൂടിയാണ് മുക്കുറ്റി. കർക്കിടക മാസത്തിൽ മുക്കുറ്റി പിഴിഞ്ഞെടുത്ത ചാന്ത് നെറ്റിയിൽ തൊടാറുണ്ട്. കർക്കിടക മാസത്തിൽ ഇത് തൊടുന്നതിന് പിന്നിൽ ഒരു രഹസ്യം കൂടിയുണ്ട്. നമ്മുടെ ശരീരത്തിലെ നാഡീഞ്ഞരമ്പുകൾ സമ്മേളിക്കുന്ന ഭാഗമാണ് നെറ്റി. അതിനാൽ അവിടെ ഇത് തൊട്ടാൽ ഉത്തേജനം ഉണ്ടാവുകയും ആരോഗ്യപരമായ ധാരാളം ഗുണങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. കർക്കിടക കഞ്ഞിയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നുകൂടിയാണ് മുക്കുറ്റി. കൂടാതെ വാർദ്ധക്യം മാറ്റി യൗവനം തിരികെ ലഭിക്കുവാനും ലൈംഗിക ഉത്തേജക ശക്തി വർദ്ധിപ്പിക്കുവാനും മുക്കുറ്റി രസായനം ഫലപ്രദമാണ് എന്ന് താളിയോല ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നു. ക്ഷേത്രങ്ങളിൽ പൂജാതി കർമ്മങ്ങൾക്കും മുക്കുറ്റിയുടെ സ്ഥാനം വളരെ പ്രധാനമാണ്. ത്രിദോഷങ്ങളായ കഫം, വാതം, പിത്തം എന്നിവയ്ക്കും വയറു സംബന്ധമായ അസുഖങ്ങൾക്കും ഉത്തമമായ ഔഷധമാണ് മുക്കുറ്റി. ആസ്മ, ഉറക്കമില്ലായ്മ, മലബന്ധം, നെഞ്ചു സംബന്ധമായ രോഗങ്ങൾ എന്നീ ചികിത്സകൾക്ക് ആയുർവേദത്തിൽ ഇവ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ പരമ്പരാഗത നാടൻ വൈദ്യത്തിൽ മുക്കുറ്റി നിരവധി രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു. ആയുർവേദത്തിൽ ഈ ചെറിയ ചെടിയെ മരുന്നായി വിവരിക്കുന്നതിനോടൊപ്പം ടോണിക്കായും ഉത്തേജകമായും ഉപയോഗിക്കുന്നു. ബയോഫിറ്റം, സെൻസിറ്റിവം എന്നീ ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന മുക്കുറ്റിയെ നമുക്കൊന്ന് കൂടുതലായി പരിചയപ്പെടാം. മുക്കുറ്റി ആരോഗ്യത്തിന് പല വിധത്തിലുള്ള ഗുണങ്ങളാണ് നൽകുന്നത്. തൊട്ടാവാടിയുടെ ഇലയുടെ ആകൃതിയിലുള്ള ഈ ചെടി 8 ഇഞ്ചോളം നീളത്തിൽ വരും. കേരള സ്ത്രീകൾ മുടിയിൽ അണിയുന്ന ദശപുഷ്പങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുക്കുറ്റിയാണ്. അതുമാത്രമല്ല, അത്തപ്പൂക്കളത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നുകൂടിയാണ് മുക്കുറ്റി. മരുന്നുകളുടെ നിർമ്മാണത്തിന് മുക്കുറ്റിയുടെ എല്ലാ ഭാഗവും ഉപയോഗിക്കുന്നു. അസുഖങ്ങൾ അനുസരിച്ച് സമൂലമായും വേര്, ഇല എന്നിവ പ്രത്യേകമായും ഉപയോഗിക്കും. നമ്മുടെ ശരീരത്തിലെ വാതം, പിത്തം, കഫം എന്നിവയെ ബാലൻസ് ചെയ്ത് നിർത്താനുള്ള കഴിവ് മുക്കുറ്റിക്കുണ്ട്. വാതരോഗമുള്ളവർ ഇതിൻ്റെ നീര് സമൂലം പിഴിഞ്ഞെടുത്ത് വെറും വയറ്റിൽ കഴിക്കുന്നത് വളരെ ഫലപ്രദമാണ്. വാതസംബന്ധമായി ശരീരത്തിലുണ്ടാകുന്ന നീരുകൾ മാറാൻ മുക്കുറ്റിയുടെ ഇല ഇടിച്ചു പിഴിഞ്ഞ് നീരുള്ള ഭാഗത്ത് കെട്ടിവെക്കുന്നത് നീര് കുറയ്ക്കുവാൻ സഹായിക്കും. ചുമ, കഫക്കെട്ട് എന്നിവ ശമിപ്പിക്കുവാനും മുക്കുറ്റി വളരെ ഫലപ്രദമാണ്. അതിനായി മുക്കുറ്റി സമൂലം എടുത്ത് തേനിൽ ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. മുക്കുറ്റിയുടെ ഇല അരച്ച് മോരിൽ കലക്കി കുടിക്കുന്നത് വയറിളക്കത്തിന് നല്ല ഒരു മരുന്നാണ്. മുക്കുറ്റിയുടെ വിത്തരച്ച് മുറിവിൽ പുരട്ടിയാൽ വ്രണം പെട്ടെന്ന് ഉണങ്ങുവാനും സഹായിക്കും.
പ്രസവാനന്തരം ഗർഭപാത്രം ശുദ്ധീകരിക്കുന്നതിനായി ഇല, ശർക്കര എന്നിവ ചേർത്ത് കുറുക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കും മുക്കുറ്റി ഉപയോഗിച്ചു വരുന്നു. മൂത്രക്കല്ലിന് ഏറ്റവും നല്ല ഒരു മരുന്നാണ് മുക്കുറ്റി. മുക്കുറ്റിയുടെ വേര് അരച്ച് കഴിക്കുന്നത് മൂത്രക്കല്ലിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. മുക്കുറ്റി ഒരു വിഷസംഹാരി കൂടിയാണ്. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കും മുക്കുറ്റി ഉപയോഗിച്ചു വരുന്നു. മൂത്രക്കല്ലിന് ഏറ്റവും നല്ല മരുന്നാണ് മുക്കുറ്റി. മുക്കുറ്റിയുടെ വേര് അരച്ച് കഴിക്കുന്നത് മൂത്രക്കല്ലിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. മുക്കുറ്റി ഒരു വിഷസംഹാരി കൂടിയാണ്. പഴുതാര, കടന്നൽ തുടങ്ങിയവ കുത്തിയാൽ മുക്കുറ്റി പുറമെ അരച്ച് പുരട്ടുന്നതും ഉള്ളിൽ കഴിക്കുന്നതും വളരെ നല്ലതാണ്. മാത്രമല്ല പ്രമേഹം കുറയ്ക്കുവാനും മുക്കുറ്റിക്ക് കഴിവുണ്ട്. മുക്കുറ്റിയുടെ വേരിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് പ്രമേഹം കുറയ്ക്കുവാൻ സഹായിക്കും. വെറും വയറ്റിൽ മുക്കുറ്റിയുടെ ഇല ചവിച്ച് കഴിക്കുന്നതും പ്രമേഹം കുറയ്ക്കുവാൻ സഹായിക്കുമെന്ന് ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നു. സ്ത്രീകൾക്കുണ്ടാകുന്ന പല രോഗങ്ങൾക്കും പെട്ടെന്ന് പരിഹാരം കാണുന്നതിന് മുക്കുറ്റി ഉപയോഗിക്കാം. സ്ത്രീകളെ വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രോഗമാണ് വെള്ളപ്പൊക്ക്. മുക്കുറ്റി നല്ലതുപോലെ അരച്ച് വെറും വയറ്റിൽ കഴിക്കുന്നത് വെള്ളപ്പൊക്ക് മാറാൻ വളരെ ഫലപ്രദമാണ്. അത് മാത്രമല്ല ആർത്തവ വേദന മാറുവാനും ആർത്തവ സമയത്തുള്ള അമിത രക്തസ്രാവത്തിനും ഇത് വളരെ ഫലപ്രദമാണ്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ മുക്കുറ്റി ലേഹ്യമായി കഴിക്കുന്നതും വളരെ നല്ലതാണ്. അതിനായി മുക്കുറ്റി സമൂലമെടുത്ത് നന്നായി കഴുകി വൃത്തിയായി കുറച്ച് ശർക്കരയും ചേർത്ത് നെയ്യിലിട്ട് കാച്ചി ഒരു ലേഹ്യമാക്കി ഉപയോഗിക്കാവുന്നതാണ്. ലൈംഗിക ബലക്കുറവിന് പരിഹാരം കാണുന്നതിനായി മുക്കുറ്റി പാൽ കഷായമായി ഉപയോഗിക്കാവുന്നതാണ്. മുക്കുറ്റി അരച്ച് ഇളനീരിൽ കലക്കി കുടിക്കുന്നത് ആസ്മ രോഗത്തിനും വളരെ നല്ലതാണ്. ശ്വാസകോശ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും മുക്കുറ്റി വളരെ നല്ലതാണ്. മുക്കുറ്റി അരച്ച് കഴിക്കുന്നതും ക്യാൻസറിനെ ഒരു പരിധിവരെ തടയാൻ സഹായിക്കുമെന്നും ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നു. മുക്കുറ്റി ഇല നെറ്റിയിൽ അരച്ചു പുരട്ടുന്നത് പനി, തലവേദന എന്നിവ കുറയ്ക്കുവാൻ സഹായിക്കുന്നു. മാത്രമല്ല ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും മുക്കുറ്റി വളരെ നല്ലതാണ്. ഇവ കൂടാതെ നിരവധി അനവധി ഗുണങ്ങളാണ് ഈ ചെറിയ ചെടിയിൽ ഉള്ളത്. പ്രധാനമായും മഞ്ഞ നിറത്തിലാണ് മുക്കുറ്റി കണ്ടുവരുന്നത് എങ്കിലും വെള്ള നിറത്തിലുള്ള മുക്കുറ്റിയും അപൂർവങ്ങളിൽ അപൂർവമായി കണ്ടുവരുന്നുണ്ട്. ഇവ ഒട്ടേറെ ഔഷധ ഗുണങ്ങളും പ്രദാനം ചെയ്യുന്നതാണെന്നും താളിയോല ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നു. ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ മുക്കുറ്റിപ്പൂവിൽ നിന്നും തേനീച്ച ശേഖരിക്കുന്ന തേൻ ശേഖരിച്ചു വയ്ക്കാറുണ്ട്. ഇവ നിരവധി മാരാരോഗങ്ങൾക്ക് ഒറ്റമൂലിയാണെന്ന് ഗോത്ര വിഷഗുരന്മാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇങ്ങനെ അടിമുതൽ പൂവ് വരെയും ഗുണഗണങ്ങളുള്ള ഈ ചെറുചെടി നമ്മുടെ തൊടിയിലും പൂന്തോട്ടങ്ങളിലും നട്ടുവളർത്തി പരിപാലിച്ചാൽ കുടുംബത്തിലും അതിൽ വസിക്കുന്നവർക്കും രോഗപ്രതിരോധ ശേഷി പ്രദാനം ചെയ്യും എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല.